ഹായ്, എല്ലാവരും ഇവിടെ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗുബൂസ് എന്ന് പറയും. ഗൾഫ് നാടുകളിലൊക്കെ കിട്ടും, നമ്മുടെ ഇവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദ ആയാലും കുഴപ്പമില്ല, ഞാൻ മൈദ എടുക്കാമെന്ന്. മൈദ കുറച്ചും കൂടി മൈദകളും നല്ലത് ഗോതമ്പ് പൊടി എല്ലാം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇത്രയ്ക്ക് ഉപ്പിടുന്നു കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഞാൻ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഈസ്റ്റാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. ഈസ്റ്റ് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഈസ്റ്റ് ഈ നമ്മുടെ സ്പൂൺ കൊണ്ട് 2 സ്പൂൺ ഈസ്റ്റാണ് ഇതിനാവശ്യം. അപ്പം ഞാൻ അത് ഈസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുന്നു. ഇനി വേണ്ടത്, എന്നിട്ടത് മിക്സ് ചെയ്യുക. ഇനി വേണ്ടത് കുറച്ച് പാതി അത് ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കാം, കുഴപ്പമില്ല. അപ്പം ഞാൻ കുറച്ച് പാൽ ഒഴിക്കുന്നു, ഒരു 1/2 ഗ്ലാസ് പാൽ മതി, അധികമൊന്നും വേണ്ട, 1/2 ഗ്ലാസ് പാൽ മതി. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിലേക്ക് ആക്കിയാൽ മതി. ഞാനത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഓയില് ചേർത്ത് അതിന് നന്നായി ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം, അടിയിലും മുകളിലും. കാരണം എന്ന് വെച്ചാൽ അത് പൊന്തി വരും, പൊന്തി വരുമ്പോൾ അടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടി എളുപ്പത്തിനാണ്. അടിയിലും മുകളിലും എണ്ണ തേച്ചിട്ട് ഇത് 2 മണിക്കൂറാണ് അത് വെക്കേണ്ടത്, അടച്ച് വെക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 2 മണിക്കൂർ വീർക്കാൻ വെക്കണം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞു. ഈ മാവ് വേണ്ട, ഈ പരുവത്തിലായി നമ്മൾ കുഴച്ച് വെച്ച മാവിൻ്റെ ഇരട്ടി മാവായിരുന്നു. ഇനി ഇതിനെ നമ്മൾ ചെറുതായിട്ടും അങ്ങനെ വരെ ഒന്ന് കുഴച്ച് നമ്മൾ ചെറു ചെറിയ ഉണ്ടകളാണ് ഇതിന്, ചെറിയ ഉണ്ടകളൊക്കെ ചെറിയ ഉണ്ടകൾ ഇത്ര പോണം ഉണ്ടായിരുന്നു കേട്ടോ. അത്ര പോണം നോക്കിയിട്ട് ഇതിനെ ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയിട്ട് ഉള്ളിലേക്കാണ് വീണ്ടും കുഴച്ച് ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നല്ലൊരു മുട്ടയുടെ ഷേപ്പ് മുട്ട പോലെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ ബോളുകൾ 5 മിനിറ്റും കൂടിയും ഇങ്ങനെ ആക്കിയിട്ട് ഒരു പാത്രം കൊണ്ട് നമുക്ക് മൂടി വയ്ക്കണം. അങ്ങനെ എല്ലാതും ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 1-5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മൂടി വയ്ക്കണം, 5 മിനിറ്റ്. അപ്പോൾ ഒന്നും കൂടി ഇത് വീർക്കും, അതിന് വേണ്ടിയിട്ടാണ് മൂടി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രം കൊണ്ട് തന്നെ മൂടി വയ്ക്കാം. നമ്മൾ ഒട്ടി വെച്ച ബോളൊക്കെ ഇല്ല, അതൊന്നും കൂടി വീർത്തുന്നുണ്ടാവും, ഇതൊക്കെ ഒന്നും കൂടി വീർത്തു. അപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതെങ്ങനെ, നമ്മുടെ പാതിയമ്പറ നന്നായി തുടച്ച്, ഗ്രാനൈറ്റ് പാതിയമ്പറാണെങ്കിൽ നന്നായി തുടച്ചിട്ട് അതിൽ ഇതെങ്ങനെ അമർത്തി കൊടുക്കാം. ഈ പൊടിയിൽ ഇങ്ങനെ അമർത്തിയിട്ട് നമ്മൾ ചപ്പാത്തി ആക്കണ പോലെ തന്നെ ഇങ്ങനെ ആക്കുക. പക്ഷേ മറച്ചിടരുത്, നമ്മൾ ഇങ്ങനെ മറച്ചിടില്ലേ, അതുപോലെ ചെയ്യരുത്. ഇങ്ങനെ തന്നെ വെച്ചിട്ട് പരത്തണം. ചപ്പാത്തിയെ പോലെ ഭയങ്കര നൈസാക്കരുത് കേട്ടോ, ഭയങ്കര നൈസാക്കരുത്, കുറച്ച് കട്ടിയിലാക്കണം. ഞാൻ കാണിച്ചു തരാം കട്ടിയിൻ്റെ ഇത്രക്ക് കനത്തിലാക്കണം. ഇനി ഞാൻ നേരെ അടുപ്പിൽ ഒരു ചൂടുന്നത് കാണിച്ചോ, പൊന്തി വരണത്. നമ്മളിങ്ങനെ അമർത്തി ഇങ്ങനെ അമർത്തി അരുഭാഗമൊക്കെ അമർത്തി തിരിച്ച് തിരിച്ച് അമർത്തി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പോള വരും, നമ്മൾ അമർത്തി കൊടുക്കും തോറും അതിന് പോളകളൊന്നും ഇല്ല. ആക്കിയെടുക്കാം എല്ലാവർക്കും ഇതുപോലെ ആക്കിയെടുക്കാം.
റെഡി ആയി കഴിഞ്ഞു. ഇതിന്റെ കനം കണ്ടോ, ഇതുപോലെ ഇരിക്കും കുബൂസ്. നല്ല സോഫ്റ്റ് ആണ്. ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇത് ഒരു ഭാഗം കണ്ടോ, ഹോള് പോലെ വരുന്നുണ്ടാകും. ഇത്രക്ക് സോഫ്റ്റ് ആയിരിക്കും സാധനം. ഇതിന്റെ ഉള്ളിൽ മയോണൈസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. കണ്ടോ ഇത്ര ഹോള് പോലെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആണ്, നല്ല പഞ്ഞു പഞ്ഞു പോലെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.